ശ്വാസംമുട്ട് കൂടുതലാണെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഓക്സിജന്റെ സാച്ചുറേഷൻ കുറവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് കിട്ടാതിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് പ്രോൺ വെന്റിലേഷനാണ്. പ്രോൺ വെന്റിലേഷൻ അല്ലെങ്കിൽ പ്രോണായിട്ടെന്ന് വെച്ചാൽ കമന്ന് കിടക്കുക എന്നുള്ളതാണ്. കമന്ന് കിടക്കുമ്പോൾ നമ്മൾ ഡയഫ്രം അല്ലെങ്കിൽ ഇവിടെ ഒരു മസിലുണ്ട്, വയറും നെഞ്ചും തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന, അത് താഴോട്ട് നീങ്ങുകയും നമുക്ക് കൂടുതൽ ശ്വാസം എടുക്കാൻ കഴിയുകയും നമ്മൾ ഓക്സിജൻ ബെറ്റർ ആവുകയും ചെയ്യും. കമന്ന് കിടക്കുമ്പോൾ നമ്മൾ വയറിനടിയിൽ ഒരു തലയണ വയ്ക്കാം. അപ്പോൾ ആ പൊസിഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഇരിക്കാൻ, കൂടുതൽ നേരം ഇരിക്കാൻ കഴിയും. കമന്ന് കിടന്ന് ശ്വസിച്ചാൽ നമ്മൾ ഓക്സിജൻ നോർമൽ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയെങ്കിലും നമ്മൾ ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഹോസ്പിറ്റലിൽ എത്തിയാലും നമ്മൾക്ക് ഈ പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് കൂടുതൽ വെന്റിലേറ്റർ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കഴിയും. അപ്പോൾ ഓക്സിജൻ നമ്മളിപ്പം മൂക്കിൽ ഓക്സിജൻ ക്യാനിൽ വെച്ചാലും നമുക്ക് ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ നോർമലായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഒരിക്കൽ ഓക്സിജൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ സപ്പോർട്ട് വേണ്ടി വരാം. അപ്പോൾ അത് ക്യാനല വഴിയോ അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേഷൻ്റെ ആവശ്യം വരാം. വളരെ അസുഖം കൂടിയൊരു സ്ഥിതിയാണെങ്കിൽ കൂടുതൽ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും അസുഖം വന്നതിന് ശേഷം വീട്ടിൽ ബെറ്റർ ആയതിനു ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ ഡിസ്ചാർജ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ്. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ടെലിമെഡിസിൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ഡോക്ടറെ അഡ്വൈസ് നമുക്ക് എടുക്കാം.